ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. വാഹനം ഉപയോഗിക്കുന്നവരും അതുപോലെ തന്നെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് ഗൂഗിൾ മാപ്പ്. പലപ്പോഴും നമുക്ക് യാത്ര ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മൾ അതിലേക്കുള്ള ദൂരം നമ്മൾ ആദ്യം കണക്ട് ചെയ്യും ഈ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായ റൂട്ട് ലഭിക്കുന്നതിന് വേണ്ടി ഗൂഗിൾ മാപ്പ് നമ്മൾ സഹായം തേടാറുണ്ട്. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാത്തവരായിട്ട് ആരും ഉണ്ടായില്ല. അപ്പോൾ ഗൂഗിൾ മാപ്പിനകത്തുള്ള 5 കിടിലൻ ടിപ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നമുക്ക് വീഡിയോ കണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ മാപ്പ് പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ പറയുന്ന കൂടുതൽ ഫീച്ചേഴ്സുകളും നിങ്ങൾക്ക് ലഭിക്കുക. ഒന്നാമത്തെ ഫീച്ചർ, ഗൂഗിൾ മാപ്പ് നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഇൻ്റർഫേസിൽ നമുക്ക് ആദ്യം തന്നെ ഇനി മുതൽ ഗൂഗിൾ മാപ്പിൽ നമുക്ക് മലയാളം ലഭിക്കുമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതായത് അതിനുവേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഗൂഗിൾ മാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് കാര്യവും സെർച്ച് ബാറിൽ നിങ്ങൾക്ക് പോകേണ്ട സ്ഥലം മലയാളത്തിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, മലയാളത്തിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മലയാളത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ പോയി ഗൂഗിൾ മാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി മുതൽ മലയാളത്തിൽ ഗൂഗിൾ മാപ്പിൽ കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. നേരത്തെ ഇംഗ്ലീഷിലായിരുന്നു ലഭിച്ചിരുന്നത്, ഇനി മലയാളത്തിൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിൽ കൃത്യമായ സ്ഥലം നമുക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകൾ നമ്മുടെ സെക്കൻഡ് ചാനലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ടിപ്സ്, നമുക്ക് ഗൂഗിൾ മാപ്പിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലം പലപ്പോഴും നമുക്ക് റൂട്ട് കൃത്യമായി പറഞ്ഞു തരുന്നത് ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ അതിങ്ങനെ മലയാളത്തിലേക്ക് മാറ്റാൻ നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഈ ഒരു ടിപ്സ് കൂടി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുകയാണ്. നമ്മുടെ ഏറ്റവും വലത് ഭാഗത്ത് കാണുന്ന പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നാവിഗേഷൻ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് വോയിസ് സെലക്ഷൻ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇംഗ്ലീഷ് എന്നാണെങ്കിൽ ഇവിടെ താഴോട്ട് പോയി നിങ്ങൾ മലയാളം സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് മലയാളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മുതൽ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ യാത്ര ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ റൂട്ടുകൾ പറഞ്ഞു തരുന്നതാണ്. മൂന്നാമത്തെ ടിപ്സ് നമ്മൾ പരിശോധിക്കുമ്പോൾ, നിങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ പിൻ സീറ്റിലേക്ക് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വാഹനത്തിൻ്റെ സ്പീഡ് എത്ര ഉണ്ടെന്ന് അറിയാൻ സാധിക്കില്ല. കാരണം ഡ്രൈവറുടെ തൊട്ടടുത്തായിരിക്കും നമുക്ക് സ്പീഡോ മീറ്ററൊക്കെ കാണാൻ സാധിക്കുക. വാഹനത്തിൻ്റെ ബാക്കിൽ ഇരിക്കുന്ന ഒരാൾക്ക് അത് വാഹനം എത്ര സ്പീഡിലാണ് സഞ്ചരിക്കുന്നതെന്ന് അറിയാനൊക്കെ നമുക്ക് ഗൂഗിൾ മാപ്പിലെ സൗകര്യമുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ഈ വലത് ഭാഗത്തുള്ള പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ നാവിഗേഷൻ സെറ്റിങ്സ് എന്ന് കാണുന്ന ഓപ്ഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആ നാവിഗേഷൻ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സ്പീഡോ മീറ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ഡിസേബിൾ ആയിരിക്കും, ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഗൂഗിൾ മാപ്പ് എടുത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ ഒരു സ്ഥലം നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഞാൻ കാണിച്ചതിന് വേണ്ടി ഞാനൊരു സ്ഥലം സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് എന്ന് കൊടുത്തു. സ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇടത് ഭാഗത്ത് കിലോമീറ്റർ എന്ന് കാണിക്കുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ കിലോമീറ്റർ എന്നുള്ള ആ ഒരു ഭാഗം റൗണ്ടിൽ ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു അറിയാൻ സാധിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ പരിശോധിക്കുന്നത്, നമ്മുടെ ഗൂഗിൾ മാപ്പ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു കോൾ വന്നു. ആ ഒരു കോൾ വന്ന സമയത്ത് നമ്മൾ കോൾ സംസാരിക്കുന്ന സമയത്തും ഈ ഗൂഗിൾ മാപ്പിലുള്ള ആ ഒരു റൂട്ട് നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഗൂഗിൾ മാപ്പിലുള്ള ആ ഒരു സംസാരവും നമ്മൾ വ്യക്തികളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കുമ്പോഴുള്ള ആ സംസാരത്തിനിടയിലേക്ക് ഈ ഒരു ഗൂഗിൾ മാപ്പിലെ ശബ്ദം വരുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായി തോന്നും. അപ്പോൾ നമുക്ക് ആ ഗൂഗിൾ മാപ്പിലുള്ള ആ ഒരു വോയിസ് എങ്ങനെ ആ ഒരു സമയത്ത് നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ ഓഫ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിനുവേണ്ടി നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ നാവിഗേഷൻ സെറ്റിങ്സ് ഒന്ന് താഴെ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലേ വോയിസ് ഡ്യൂറിംഗ് ഫോൺ കോൾ എന്നുള്ള ഓപ്ഷൻ. ഇത് എനേബിൾ ആയിരിക്കും, നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. എന്നാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് കോൾ വരുന്ന സമയത്ത് ഈ ഗൂഗിൾ മാപ്പിലേക്കുള്ള റൂട്ട് പറഞ്ഞു തരുമ്പോൾ തൽക്കാലത്തേക്ക് ഓഫ് ചെയ്യും. എന്ന് കോൾ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം വീണ്ടും അത് ആ ഒരു റൂട്ട് നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. അടുത്തായിട്ട് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് നല്ലൊരു ഫീച്ചറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ഫീച്ചറാണ്. നിങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഏതെല്ലാം സ്ഥലത്ത് യാത്ര ചെയ്തു നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലൊക്കേഷൻ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിലൂടെ കാണാൻ സാധിക്കും നിങ്ങൾ ഏതെല്ലാം സ്ഥലത്തേക്ക് യാത്ര ചെയ്തു, ഏത് വർഷത്തിൽ ഏതെല്ലാം സ്ഥലത്തേക്ക് യാത്ര ചെയ്തു, ഏത് ദിവസത്തിൽ നിങ്ങൾ ഏതെല്ലാം സ്ഥലത്തേക്ക് യാത്ര ചെയ്തു എന്നുള്ള വിവരങ്ങളൊക്കെ
ഇന്ന ദിവസത്തിൽ എത്ര സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്തു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്ന ഒരു ഫീച്ചർ ഗൂഗിൾ മാപ്പിലുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള പ്രിയപ്പെട്ട ആളുകളൊക്കെ എവിടേക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയൊക്കെ ഇത്തരത്തിൽ എവിടേക്ക് യാത്ര ചെയ്യുന്നു എന്ന് അറിയുന്നതിന് വേണ്ടി ഗൂഗിൾ മാപ്പിൽ ഈ ഒരു സൗകര്യം ഉപയോഗപ്രദമാണ്. ഓർക്കുക, നിങ്ങൾ ആരുടേതാണോ ചെക്ക് ചെയ്യുന്നെങ്കിൽ അവരുടെ ഇമെയിൽ പാസ്വേഡ് നിങ്ങൾക്ക് അറിയണം. അത് നിങ്ങൾ ഈ ഒരു മൊബൈൽ ഫോൺ ലോഗിൻ ചെയ്ത് ആ ഒരു ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ വലത് ഭാഗത്ത് കാണുന്ന ഈ പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ മൂന്നാമതൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, യുവർ ടൈം ലൈൻ എന്ന ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്നും, അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ ഡേ പ്ലേസ് സിറ്റീസ് വേൾഡ് എന്നുള്ള നാല് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഡേ എന്നുള്ളതിൽ ഇന്ന് നമ്മൾ എവിടെയെല്ലാം പോയി എന്നുള്ള കൃത്യമായ വിവരം ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമതായി പ്ലേസസ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെല്ലാം സ്ഥലങ്ങളിൽ നമ്മൾ പോയി എന്നുള്ള കാണാൻ സാധിക്കും. എയർപോർട്ട്, ഹോട്ടല്, ഫുഡ്, ഷോപ്പിംഗ്, അതുപോലെ തന്നെ സ്പോർട്സ്, ഇങ്ങനെ ഓരോ കാറ്റഗറി വിഭാഗത്തിൽ നിങ്ങൾ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സ്ഥലത്ത് എവിടെല്ലാം പോയി എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ തൊട്ടടുത്ത സിറ്റീസ്, നമ്മൾ ഏറ്റവും കൂടുതൽ പോയ സിറ്റീസ്, രണ്ടു വർഷം മുമ്പ് ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്ര സ്ഥലത്ത് പോയി എന്നുള്ളതിനെ ഇവിടെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് വേൾഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്ത് ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയി എന്നുള്ളത് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ സൗദി അറേബ്യ, ഇന്ത്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നുള്ള മൂന്ന് സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട്. ഇത്ര സ്ഥലങ്ങൾ ഏത് വർഷത്തിൽ ഏതെല്ലാം സമയത്ത് പോയി എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ അവസാന ഭാഗത്ത് ഡേ എന്ന് കാണുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഏറ്റവും മുകളിൽ ടുഡേ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോ ഡേറ്റ് പ്രത്യേകം സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ദിവസത്തിൽ എവിടെല്ലാം പോയി എന്നുള്ളത് ഗൂഗിൾ മാപ്പിൽ അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്നതും നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ സാധിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ കാമുകനോ കാമുകിയോ ആരുമാകട്ടെ, അവർ ഏതെല്ലാം സ്ഥലത്തേക്ക് പോയി എന്ന് ഗൂഗിൾ മാപ്പിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കിടിലും ഫീച്ചറാണ്. അപ്പോൾ അവർ എവിടേക്കെല്ലാം പോയി അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമ്മൾ എങ്ങോട്ടെല്ലാം പോയി എന്നുള്ളത് നമുക്ക് ഇതിലൂടെ അറിയാൻ സാധിക്കും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 5 ഗൂഗിൾ മാപ്പിലെ ടിപ്സാണ് നമ്മൾ പരിശോധിച്ചത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.